ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കോമൺലി മിക്ക വീഡിയോസിനും സെയിം ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുറത്ത് ബാൽക്കണിയിൽ വന്നിരുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഗെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുർത്ത സെറ്റിന്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് ഡെയിലി വെയർലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുർത്ത സെറ്റുകളാണ്. വിത്ത് ബോട്ടം ആൻഡ് ടോപ്പ് വരുന്ന ടൈപ്പാണ്, ദുപ്പട്ടയില്ല. രണ്ട് ടു പീസ് വരുന്ന കുർത്ത സെറ്റുകളാണ് കാണിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു മഴക്കാലത്താണെങ്കിലും ചൂടുകാലത്തൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറച്ച് കുർത്ത സെറ്റുകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 1800 റേഞ്ചില് ഞാനൊരു 5 സെറ്റ് കുർത്ത സെറ്റുകളാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. അപ്പൊ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വീഡിയോ ലെങ്ത് കൂട്ടാതെ, നമുക്ക് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കളക്ഷനിലേക്ക് പോവാം. പിന്നെ നമ്മുടെ എന്താ പറയാ, കഴിഞ്ഞ തവണത്തെ കുർത്തയുടെ വീഡിയോ ഇട്ടതില് നോർമലി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് റെസ്പോണ്ട് കുറവായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് താല്പര്യം, എന്താണോ ഇനി ഹോൾ വീഡിയോ ആയിട്ട് കാണാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടിടുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ എനിക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, സാരീസിന്റെ ഹോൾ ആണോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അതായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇപ്പൊ ഓഫീസ് വെയർ ആയിട്ട് മുതൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടെ കുറച്ചൊരു ക്യാഷ്വലും അല്ല എന്നൊരു ഫോർമലും അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എന്നുള്ള രീതിയിലാണ് കുർത്ത സെറ്റ് ഓർഡർ ചെയ്തത്. അപ്പം ഇനി അടുത്ത വീഡിയോസിലൊക്കെ എന്ത് ഹോൾ വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, പിന്നെന്തോ കമന്റ് വന്നായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ എന്തോ വന്നു. ഞാൻ ഈ ടാറ്റു നമ്മുടെ പുതിയ ടാറ്റു ആണ് കേട്ടോ, ടാറ്റു അടിച്ച വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തൊടുപുഴ റിട്രീവ്സ് എന്ന് പറയുന്ന ഒരു മെൻ സ്റ്റുഡിയോ, അവിടെയാണ് ഈ ഒരു ടാറ്റു ചെയ്തത് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഒരു എന്താ പറയാ ഒരു പെയിൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ചെയ്യുമ്പോ അത്യാവശ്യം വേദനയുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് വണ്ടി കയറി തിട്ടപ്പോ എനിക്ക് അത്ര വലിയ പെയിൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നൊരു ഒരു ആന്റി ക്രീം തരുന്നുണ്ട്, അപ്പൊ അതെല്ലാം യൂസ് ചെയ്തോണ്ടായിരിക്കും മേ ബി എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പൊ വലിയ കാര്യമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ചോദിച്ചായിരുന്നു. അപ്പൊ വലിയ കാര്യമായിട്ട് എനിക്ക് വേണമില്ല, ഇപ്പൊ വേദനയൊക്കെ പോകും കേട്ടോ. ഇനിയിപ്പൊ എന്റെ മേളിലേക്ക് ആ ഒരു തൊലി പൊളിഞ്ഞു പോകും, എന്ത് ചെയ്തുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചെയ്താൽ ഒന്ന് നോക്കാം, ഇങ്ങനെ ഒന്നും നോക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നല്ല അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ടാറ്റു പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേദന കാരണം ഇങ്ങനെ ബാക്കിലോട്ട് വലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും അവരുടെ ആ ഒരു മെൻ സ്റ്റുഡിയോ. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അത്ര പെയിൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേണ്ടായാലും ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ ഇങ്ങനെ. അപ്പൊ അതിന് മുന്നേ ചങ്കിൽ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കയ്യിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു 3-4 വർഷം മുന്നേ. പക്ഷെ അതിലും പെയിൻ കുറവായിരുന്നു കയ്യിൽ ചെയ്തതെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, തൊടുപുഴ ഭാഗത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ലാസ്റ്റത്തെ പോലത്തെ പറഞ്ഞു പോയതാട്ടോ. അപ്പൊ പുതിയ വീഡിയോ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് കണ്ടുപിടാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എന്താ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഈ പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്, ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് ഇതൽ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു പേജിന് താഴെ മെൻഷൻ ചെയ്തേക്കാം ഞാൻ ആരോ അത് ചോദിക്കരുത്. മിക്ക വീഡിയോയിലും ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാന്ന് ചോദിച്ചിട്ട് കമന്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി തന്നത് ഇതൽ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ചെയ്ത് തന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഒരു ഷോളും ാണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ചെക്ക് ചെയ്യാം. ആ ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു സെറ്റാണ്, നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ടോപ്പ് വന്നിട്ട് റയോൺ ആണ് മെറ്റീരിയല്, സ്മോൾ ടു ഡബിൾ എക്സെൽ വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ സൈസ് ആണ്, ഡബിൾ എക്സെൽ ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ്
ഇതിന്റെ ടോപ്പിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ 334 രൂപയാണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റിനായത്. അതിന്റെ ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് അത്യാവശ്യം വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കാവോ എന്ന് അറിയത്തില്ല. ഞാൻ ഓൾറെഡി മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് എന്തോ പ്രോഗ്രാമിന്റെ ഭയം കുറച്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു 3/4 സ്ലീവിലാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. പിന്നെ നെക്ക് പോർഷൻ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ചെറുതായിട്ടൊരു വി കഴുത്ത് പോലെ കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. വേറെ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സ്മോള് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്ലീവ് ഓബിയസ്ലി എന്താ പറയാ ചെറുതാക്കണം. പിന്നെ ഇതിന്റെ എല്ലാം ഈ വന്നേക്കുന്ന എല്ലാ കുർത്ത സെറ്റിന്റെ പാന്റുകൾ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ടോപ്പിനേക്കാളും എല്ലാത്തിന്റെ പാൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഇലാസ്റ്റിക് കൈൻഡിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇലാസ്റ്റിക് എനിക്ക് തോന്നുന്നു സ്മോളില് 30 28 സൈസ് എന്നറിയില്ല. വേസ്റ്റ് സൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് നമ്മുടെ സൈസ് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കറക്റ്റ് സൈസ് തന്നെ നമ്മുടെ ബോട്ടവും വന്നോളൂ കേട്ടോ. അപ്പം പാന്റിന് അത്യാവശ്യം നമുക്ക് ഇടയുണ്ട്, കാല് വരാം. പിന്നെ ഫുൾ ആംഗിൾ ലെങ്ത് അല്ല, ആംഗിൾ ലെങ്ത്തിനെ കുറച്ചും കുറച്ചുകൂടെ ഇറങ്ങിയാ നിൽക്കുന്നത്. എനിക്ക് പേഴ്സണലി ആ ടൈപ്പ് ആണ് കേട്ടോ. ആംഗിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലോണം നീളി കയറി നിൽക്കുന്ന ലെഗിൻസ് ഒക്കെ കണ്ടിട്ടില്ല. ആ മോഡലല്ല, അത്യാവശ്യം നമ്മുടെ കാലില് പാദത്തിൽ മുട്ടി കറക്റ്റ് നിൽക്കാൻ പാകത്തിനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നല്ല നല്ല ഷേപ്പിൽ ചെയ്തേക്കുന്ന ഒരു പാന്റാണ് കേട്ടോ. അടി നല്ല സ്ക്വയർ കട്ടിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിന്റെ കളർ ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു വെട്ടക്കുറവുണ്ട്, അപ്പൊ വെയില് പോയിന്റിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഒരു ബോട്ടവും അതുപോലെ ടോപ്പും സെറ്റിൽ വരുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. നമുക്ക് സുഖമായിട്ട് കോളേജിലും ഓഫീസിലൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കളറ് പോകുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നില്ല. റയോൺ ആണെന്നാണ് മെറ്റീരിയൽ, പക്ഷെ ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയലുള്ളൂ. എനിക്ക് റയോൺ പക്കാ റയോൺ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ആ ഒരു ടൈപ്പ് ഇതെന്നാണ് നിങ്ങൾ ഇവിടുന്ന് പിന്നെ നൂലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആ സ്റ്റിച്ചിങ്ങിന്റെ ഇതിൽ വന്നിരിക്കുന്ന നൂലുകളാണ് കേട്ടോ. അതിനകത്ത് നൂറിന് പോകുന്നതല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. കിട്ട് കാണുമ്പോൾ കുറച്ചും ക്ലിയർ ആവും കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം. എല്ലാം 400 താഴെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. വന്നിട്ട് ഒരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു ഫ്രോക്ക് മോഡൽ വരുന്ന ടോപ്പാണ്, നുറുവ് വരുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് കുറച്ച് മെലിഞ്ഞ ആൾക്കാരാണ്, കുറച്ച് വണ്ണം തോന്നിപ്പിക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം ഈ വേസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര വിരിവില്ല, ജസ്റ്റ് ഒരു ഉടുപ്പൊക്കെ പോലെ തോന്നുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഇതേതുപോലെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കെട്ടി വെക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഇടാനൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അറ്റത്ത് ചെയ്യുന്നതാണ് ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ദെൻ 3/4 സ്ലീവ് ആണ് വരുന്നത് ഇതിന്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു റേറ്റിന് കുഴപ്പമില്ല. അതിന്റെ റേറ്റ് എത്രയായിരുന്നു ഇതിന്? 400 ബിലോയാണ് കേട്ടോ. പിന്നെ റേറ്റ് ഞാൻ മറന്നുപോയി. അപ്പം ഇതും സ്മോൾ സൈസ് സൈസ് തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ സ്മോൾ സൈസ് ആണ് എടുത്തത്. ദെൻ സ്മോൾ സൈസ് ഇവിടെ 36 ഇഞ്ച് എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പക്ഷെ അത്ര ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ അത്യാവശ്യം മുട്ടിന്റെ താഴെ നിൽക്കുന്ന ലെങ്ത് ഉണ്ട് ഈ ഒരു ടോപ്പിന്. ഇതിന്റെ പാന്റ് വന്നിട്ട് ചെറിയൊരു ടൈപ്പ് ഓഫ് പലാസ മോഡലാണ് കേട്ടോ. നോർമൽ സ്ട്രെയിറ്റ് പാന്റ് അല്ല, അതിലും കുറച്ചുകൂടെ വിരിവ് തോന്നുന്ന ടൈപ്പ് ഒരു പാന്റാണ് കേട്ടോ. പക്ഷെ ഈ ഒരു പാന്റിന്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്.
അതുപോലെ ഇലാസ്റ്റിക് ആണ് വേസ്റ്റിൽ വന്നേക്കുന്നത്. പിന്നെ അങ്ങനെ നേരിലടിക്കുന്ന, ഭയങ്കരമായിട്ട് നേരിലടിക്കുന്ന ടൈപ്പ് ഒരു തുണിയൊന്നും അല്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു റേറ്റിന് ഈ ഒരു തുണി നല്ല വർത്ത് ആയിട്ടുള്ള ഒരു തുണിയാണ്. അടി കുറച്ചുകൂടെ പറഞ്ഞില്ലേ, നോർമൽ സ്ട്രെയിറ്റ് പാൻറ്റിനെല്ലാം കുറച്ചുകൂടെ വലിപ്പമുള്ള രീതിയിലാണ് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അതിന്റെ നല്ല മെറ്റീരിയലാണ്, ഈ ഒരു ടോപ്പിനേക്കാളും നല്ലൊരു മെറ്റീരിയൽ. ടോപ്പൊക്കെ ശരിക്കും പറഞ്ഞ് തൊട്ട് നോക്കിയ ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 100% കോട്ടൺ അല്ല, എങ്കിൽ പോലും ഒരു കോട്ടൺ ഇട്ട ഫീലിംഗ് ആണ് ഈ ഒരു ടോപ്പിനും ഈ ഒരു പാൻറ്റിനും വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിൽ വന്നിരിക്കുന്നത്. ഇതിനകത്തും ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ മോഡലാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്ക് ഡെയിലി പോകുന്നവർക്ക് മെയിനായിട്ട് വില കുറഞ്ഞ് കുറച്ച് അധികം ഐറ്റംസ് വാങ്ങണമെന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. നോർമലി വാങ്ങുന്ന കുർത്തായ സെറ്റിനേക്കാളും കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡ്രസ് വാങ്ങുന്നത് കേട്ടോ. അടുത്ത വന്നിട്ട് ഒരു പലാസോ സെറ്റ് ആണ് കേട്ടോ. പലാസോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിരിവുള്ള ടൈപ്പ് ഒരു പലാസോ അല്ല, നോർമലി വരുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ വരുന്ന ഒരു പലാസോ സെറ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പലാസോ മോഡലാണ് വരുന്നത്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു പലാസോയ്ക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പാണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ കേട്ടോ. എനിക്ക് വന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലാസോ സെറ്റ് ഇതാണ് കേട്ടോ. പലാസോ എല്ലാ കുർത്ത സെറ്റിൽ വരുന്നതാണ്. ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത്. നല്ലൊരു പച്ച കളറും അതുപോലെ ഒരു വൈറ്റ് ലൈനിലാണ് കേട്ടോ ഇതിന്റെ ഇത് വന്നത്. സൈഡിൽ ഇതുപോലത്തെ രണ്ട് സംഭവങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. സ്ലിറ്റഡ് ടോപ്പാണ്, അതിന്റെ രണ്ട് സൈഡിലും ഈ ഒരു സൈസ് ടാസിൽ പോലത്തെ മോഡൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു ലേസ് ഡീറ്റെയിലിങ്ങും ആ ഒരു സ്ലീവിലും ആ ഒരു സ്ലൈഡ് സിറ്റിലും അതുപോലെ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ അങ്ങനെ ഒത്തിരി ഹെവി വർക്ക്നെസ് ഒന്നുമില്ല. പക്ഷെ ഈ ഒരു പലാസോ സെറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെ ആയിട്ട് വേറെ ആണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. നമുക്ക് അത്യാവശ്യം ചെറിയൊരു കുഞ്ഞു യൂത്ത് ഫെസ്റ്റിവലൊക്കെ അങ്ങനെ വരുന്ന ചെറിയ ഫംഗ്ഷനൊക്കെ കോളേജിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇപ്പൊ സ്ലീവ്ലെസ് ഒക്കെ കോമൺ ആണ്. അപ്പം നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് എനിക്ക് എന്റെ ഇതിൽ ഞാൻ ഈ കാണിക്കുന്നതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു ഡ്രസ്സ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫേവറേറ്റ് ഏതാണെന്നുള്ളതും താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പം ഇതാണ് അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു പലാസോ സെറ്റ് ആണ്, ബട്ട് നമുക്കൊരു കൈൻഡ് ഓഫ് കുർത്ത സെറ്റ് മോഡൽ രീതിയിൽ ഇടാം. ഭയങ്കര വിരിവുള്ള പലാസോ അല്ല വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കുർത്ത സെറ്റ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു എന്താ ഒരു പീച്ച് ആൻഡ് ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇതും ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഇതിന്റെ പാന്റ് വന്നിട്ട് ഫുൾ പ്രിന്റിലാണ് വരുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊടുത്തേക്കുന്ന രീതിയിലുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത്.
ഇതും ഒരു റയോൺ മെറ്റീരിയൽ ആണ്. ഇതും സ്മോൾ സൈസ് ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത്. ഇലാസ്റ്റിക് വേസ്റ്റ് ചിലർക്ക് ഭയങ്കര പേഴ്സണലി പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇലാസ്റ്റിക് വരുന്ന അമ്മ കുർത്ത സെറ്റ് ഉപയോഗിക്കും. അപ്പൊ ഈ ഇലാസ്റ്റിക് വരുന്ന മോഡല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടാൻ കേട്ടോ. പേടിയാണ് സത്യം പറഞ്ഞത്. ഞാൻ പോയാലോ വലിഞ്ഞൊക്കെ പോയാലോന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞുതരാം. ഇതുപോലെ ഇതാണ് വന്നേക്കാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം നോർമൽ നമ്മൾ പാവാടയ്ക്കും അല്ലെങ്കിൽ പാൻറ്റിനൊക്കെ ഇടുന്ന വള്ളി കയറ്റിയിട്ട് നമുക്ക് ഇവിടെ കെട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് നോർമലി വരുന്ന ഒരു ഇലാസ്റ്റിക്കിനുള്ളതിന് വള്ളി വരാറില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി കാശ് വില കൂടിയതാണെന്നുണ്ടെങ്കിൽ മേ ബി കാണുമായിരിക്കും. ഈ ഒരു റേറ്റിന് വരുന്നതിനെല്ലാം ഇലാസ്റ്റിക് ആയിരിക്കും തന്നെ. അപ്പം അങ്ങനെ വലിഞ്ഞു പോവോ അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്ന പേടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ചെറിയ ബ്ലേഡ് കൊണ്ട് ഒരു ഹോൾ കൊടുക്കുക. ദെൻ അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് വള്ളി കയറ്റിയിടാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പാൻറ്. ഇതും നല്ല ഈ ഒരു റേറ്റിന് ഇതിന് വന്നിട്ട് 200 സംതിങ് എത്രയാണ് കേട്ടോ. ഈ ഒരു റേറ്റ് അടിപൊളി ടോപ്പ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മീഷോ എന്ന് അത്യാവശ്യം കുറച്ചധികം പേര് പർച്ചേസ് ചെയ്ത ഒരു ടോപ്പാണ് ഇത്. ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇതാണ്. നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. ഇതിന്റെ നെക്ക് പോർഷനിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവിലാണ് വരുന്നത്. അതിന്റെ താഴെയും ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ടോപ്പാണ് വരുന്നത്. ഫ്ലോറൽ പ്രിന്റിൽ സ്ലിറ്റഡ് ടോപ്പാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. നല്ലൊരു സ്ലിംഗ് ബാഗിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനും അത്യാവശ്യം നല്ല ഓഫീസ് വെയർ ആയിട്ടും ഫോർമൽ വെയർ ആയിട്ടും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് ഇത്. ഭയങ്കര ഒരു ഫ്ലൂറസെന്റ് പച്ചയിലാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവമേ അല്ല ഓർഡർ ചെയ്തത്. പാന്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കളറ്. ടോപ്പ് ഞാൻ ഇതല്ലായിരുന്നു. ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാത്ത ഈ ഒരു ഐറ്റം ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഇന്നാണ് ഈ സാധനം വന്നത് കേട്ടോ. ബാക്കിയെല്ലാം നേരത്തെ വന്നു. അപ്പൊ ഇന്ന് വന്ന് പൊട്ടിച്ചു നോക്കി ഇപ്പം വേറെ സംഭവമാണ്. പക്ഷെ കൊള്ളാം. ടോപ്പ് അടിപൊളിയായിട്ടുണ്ട്. പാന്റ് ഭയങ്കര ഒരു ഫ്ലൂറസെന്റ് പച്ച പോലത്തെ പച്ചയാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു വൈറ്റിന്റെ കൂടെ വരുമ്പോൾ നമുക്ക് ഇത്ര അങ്ങ് ഭയങ്കരമായിട്ട് എറിച്ചു നിൽക്കില്ല. അത് ഇത് നല്ല ഫിറ്റിംഗ് ആണ് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള പാൻറ്റാണ് വന്നേക്കുന്നത്. അതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഈ ഇലാസ്റ്റിക്കിന്റെ ഈ സെൻട്രൽ പോർഷനിൽ ഈ പോയേക്കുന്ന വര കണ്ടോ, ഈ നടുക്കത്തെ ആ സ്റ്റിച്ചിന്റെ ഉള്ളിക്കര കയറാൻ പറ്റുന്ന വള്ളിയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറ്റി വിടാം കേട്ടോ. അപ്പൊ ഇതാണ് വന്നത്. ഇതും അത്രയും നെല്ലടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു വൈറ്റ് ടോപ്പിനേക്കാളും കുറച്ചുകൂടെ നെല്ലടി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇട്ട് നോക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയത്തുള്ളൂ. അപ്പം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത്. നമ്മുടെ ടോപ്പ് വന്നിട്ട് നല്ലൊരു പ്യുവർ വൈറ്റില് ഒരു ഇല മോഡൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂവും റെഡും ഗ്രീനും ഒക്കെ കൂടി വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത്. അത് ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ടോപ്പാണ്. അതിന്റെ നെക്ക് പോർഷനില് ചെറിയൊരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ കൊളുത്തിയിടാൻ പാകത്തിന്. സ്ലീവ് 3/4 സ്ലീവിലാണ് വരുന്നത്. ഈയൊരു സ്ലീവിലാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ടും നമ്മുടെ ആ ഒരു ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടും നല്ലൊരു കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ. പ്രത്യേകിച്ച് ടോപ്പിന്റെ കളർ ലൈറ്റ് കളേഴ്സ് വരുമ്പോൾ നമ്മൾ മോസ്റ്റ് ഭയങ്കര ബ്രൈറ്റ്നെസ് തോന്നും. അപ്പം ഈ ഒരു മോഡൽ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ അത്ര ഭയങ്കര പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിട്ടൊന്നും കരുതരുത്. നിങ്ങൾക്ക് എല്ലാം ഈ ഒരു 350
അല്ലെങ്കിൽ 250-290 ആ റേഞ്ചിലുള്ള കുർത്ത സെറ്റുകളാണ് ഇത് മുഴുവൻ. അപ്പൊ ഞാൻ ഓരോന്നിന്റെയും വില ഉൾപ്പെടെ നിങ്ങൾക്ക് താഴെ ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം. അപ്പൊ ആ ഒരു റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റിയെ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പം ഈ 350 രൂപയുടെ സാധനം വാങ്ങിച്ച 1500 രൂപയുടെ ക്വാളിറ്റി വേണം എന്ന് പറയരുത്. ഈ ഒരു ലെവലിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മൾ എങ്ങനെ പോയാലും ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കുന്ന ദിവസം ഒരു വർഷത്തോളം യൂസ് ചെയ്ത് അത് തന്നെ നല്ല നല്ല ലാഭമാണ് നമുക്ക്. അപ്പൊ ഇതൊക്കെ മാറി മാറി ഇടാൻ ഒരുപാട് ഡ്രസ്സും ആവും, ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ പോകത്തുമില്ല. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ, അതുപോലെ കുർത്ത സെറ്റുകളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റംസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ട എല്ലാത്തിന്റെയും ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നോക്കിയാൽ മതി, ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ്. അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ഹോൾ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു 5 ഐറ്റംസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ. ടാറ്റാ.